പറഞ്ഞു പറഞ്ഞ് കൂടുക, അതുപോലെ തന്നെ ചെയ്ത് ചെയ്ത് ഏറുക. പറയുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഒന്നുകൂടി പറയണമെന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഫെമിനിസ്റ്റുകൾ ശബരിമലയിലേക്ക് പോകാനായിട്ട് വന്നു, അവർ ചെയ്തു കൂട്ടിയത് എല്ലാവർക്കും അറിയാം. മന്ത്രിമാരതില് പരോക്ഷമായിട്ട് ഇൻവോൾവ് ചെയ്തതും ഇവരെ വരാൻ വരെയും സഹായിച്ചതും ഇവിടെ വന്നതിന് ശേഷം ശബരിമലയിലേക്ക് കയറ്റാതിരിക്കാൻ പോലീസുകാര് പെർമിഷൻ കൊടുക്കാതിരുന്നതും ഇവരെ പന്തികേടുള്ളവരാണ് എന്നൊക്കെ മന്ത്രിമാർ പറഞ്ഞതുമെല്ലാം ഒരു തരത്തിലെ സിനിമാഭിനയം മാതിരി. ഞങ്ങളെ ഹിന്ദുധർമ്മ സംരക്ഷിക്കണം, അടുത്ത ഇലക്ഷൻ വരാൻ പോവാണല്ലോ. തേക്കിൻകാട് മൈതാനിയില് 300 ആനകളുടെ ഒരു ഷോ ഒക്കെ നടത്താൻ കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നതും ഹിന്ദുക്കളുടെ കൂട്ടത്തിലും ആനകളുടെ കൂട്ടത്തിലും അതുപോലെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളിലും ഞങ്ങൾ കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഫെമിനിസ്റ്റുകൾ ഇവിടെ വന്നത്. ഇപ്പൊ മന്ത്രിമാർ അവർക്കെതിരെ പറയുന്നത് പോലീസുകാരെ, അവര് പിന്നെ നിഷ്കളങ്കര, അവർക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവര് നിഷ്പക്ഷരാണ്, നിഷ്കളങ്കരല്ല, നിഷ്പക്ഷമാണ്. വളരെ കുറച്ചു പേരെ സർട്ടിഫിക്കറ്റ് കിട്ടാനും പ്രൊമോഷൻ കിട്ടാനും സി ആർ നന്നാക്കാനും ഒക്കെ വേണ്ടിയിട്ട് തിന്മയുടെ കൂട്ടത്തിൽ നിന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഒബേ ദെൻ ഓൺലി കംപ്ലെയിൻ എന്നാണ് പോലീസിന്റെ കണ്ടീഷൻ എൻ സി സിയിലുള്ള മാതിരി. അനുസരിക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം അവരതൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഇപ്രാവശ്യം വന്നപ്പോൾ പോലീസും സപ്പോർട്ട് ചെയ്തില്ല, മന്ത്രിമാര് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരുത്തി തീർത്തു. പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്തില്ല, പാർട്ടി സെക്രട്ടറി സപ്പോർട്ട് ചെയ്തില്ല, പാർട്ടിയിലെ അണികൾ സപ്പോർട്ട് ചെയ്തില്ല, പാർട്ടിയിലെ നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്തില്ല, ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നടന്ന്, ഇവിടെ ഈ സ്ത്രീകളെല്ലാവരും ഇവിടെ വന്ന് അവർ പറഞ്ഞത് എന്തറിയാമോ? ഞങ്ങളുടെ വിജയത്തിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കാനാണെന്നാ പറഞ്ഞത്. അതിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കാനായിരുന്നില്ലല്ലോ ഇവിടെ വന്നത്. സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കെ തന്നെ അതിനെ റിവ്യൂ ആയിട്ട് 7-ാം 7-അംഗ ബെഞ്ചിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ആ വിധി നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കെ ഒന്നുകൂടി കാണിച്ചു കൂട്ടിയിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും പല മാധ്യമങ്ങളുടെ പുറത്ത് അവർക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാനും ഭാരതം മുഴുവനും അറിയാനും ആ പേരുകളൊക്കെ ഓർമ്മയിൽ വയ്ക്കാനും വേണ്ടിയിട്ടൊക്കെ വീണ്ടും ഓരോ വർഷം കൂടുമ്പോഴത്തേക്കും അജയ്യമായ ശക്തിയാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ 7 പേര് വന്നതിന്റെ അഡ്രസ്സേ കാണുന്നില്ല. അപ്പോഴാ പറഞ്ഞ ശബരിമലയിലേക്ക് കയറാനല്ല ഞങ്ങൾ വന്നത്, ഏതോ ചാന്ത് മുഖത്ത് തേച്ചപ്പോഴത്തേക്കും മുളക് പൊടിയാണെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കിടന്ന് അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുളക് പൊടി ഇതാക്കിയത് വളരെ മനുഷ്യാവകാശ ലംഘനമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീടാ മനസ്സിലായത് അത് മുളക് പൊടി ആയിരുന്നില്ല, ചാന്തവതി ആയിരുന്നു. അതാണ് അതിന്റെ അത്ഭുതകരമായിട്ടുള്ള വസ്തുത. ഏതായാലും അപ്പോഴാണ് വാക്കുകളും പ്രവൃത്തിയൊക്കെ മാറ്റി പറഞ്ഞത്, ഞങ്ങൾ ഒന്നാം വർഷം ആഘോഷിക്കാൻ വന്ന, ശബരിമലയ്ക്ക് പോകാനേ വന്നതല്ല, ശബരിമലയിലേക്ക് പോകാനേ വന്നതല്ല എന്ന ഗതികേടിലേക്ക് പറയേണ്ടി വന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിലേക്ക് പോകാൻ വന്നപ്പോഴത്തേക്കും പോകാൻ സാധിക്കുമെന്നും ഇപ്രാവശ്യം പോകാൻ സാധിക്കില്ലെന്നും ഈ രണ്ട് തരത്തിലുള്ള എന്താ പറയാ നിയമത്തിന്റെ പിൻബലം ഉള്ള അവസ്ഥയും ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? നവോത്ഥാന സമിതിയിലെ ആൾക്കാര്. അവരുടെ വീട്ടുകാരെ ആരെയും അവർ അയച്ചിട്ടില്ല, ഭരണാധികാരികള് എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയെങ്കിലും എത്ര കോടി രൂപ ചെലവാക്കിയാലും അവരെ കയറ്റിയേ ഇരിക്കുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നടപ്പിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ അതേസമയത്ത് ആലോചിച്ച് നോക്കുക, ഇപ്രാവശ്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് അതിന് കൂടെ നിന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്തില്ല. സപ്പോർട്ട് ചെയ്യാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആഘോഷിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകേണ്ടി വന്നു. ഇതാണ് തിന്മകൾക്ക് പോലും ഗവൺമെന്റ് കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത്. തിന്മകൾക്ക് പോലും ഗവൺമെന്റ് കൂടെ നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കൂടെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവർ തന്നെയായിരുന്നു ഈ തിന്മകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവര് ഉത്തരവാദിത്തം മാറിയപ്പോഴത്തേക്കും പോലീസും ഒന്നും ചെയ്തില്ല. ഇപ്പൊ വാർഷിക ആഘോഷിക്കാനായിട്ട് ഇങ്ങോട്ട് തന്നെ കെട്ടി എഴുന്നേൽക്കുന്നത് വരികയും ചെയ്തിരുന്നു. ഓൺലൈൻ ചാനലുകൾ ഓർമ്മിക്കുക, ഇവർക്ക് അയ്യപ്പൻ പണി കൊടുത്തു, 8-ന്റെ പണി കൊടുത്തു, അയ്യപ്പൻ ഇവരെ കരച്ചിലാക്കി എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറേയധികം വ്യാജ വാർത്തകളൊക്കെ കൊടുത്ത ഓൺലൈൻ ചാനലുകള് ഇവരിപ്പോ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ.